നമസ്കാരം. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ യു എൻ സുരക്ഷാ കൗൺസിൽ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ നയതന്ത്ര വിജയം. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് കനത്ത തിരിച്ചടിയാണ്. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. യു എൻ സുരക്ഷാ കൗൺസിലിൽ വീറ്റോ അധികാരമുള്ള ചൈന ഇന്ത്യയുടെ ഈ ആവശ്യത്തിന് നേരെ പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിച്ചു. ചൈന 4 തവണയാണ് യു എൻ സുരക്ഷാ കൗൺസിലിൽ ഇത് സംബന്ധിച്ച പ്രമേയത്തെ എതിർത്തത്. പാകിസ്ഥാനുമായുള്ള രഹസ്യ അജണ്ടയാണ് ചൈനയെ ഇതിന് പ്രേരിപ്പിച്ചത്. ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചതോടെ മസൂദിന് ഇനി പാകിസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് പോകാനാവില്ല. നിലവിൽ പാകിസ്ഥാൻ സർക്കാരിൻ്റെയും സൈന്യത്തിൻ്റെയുമൊക്കെ സംരക്ഷണയിൽ ഒളിത്താവളത്തിലും മറ്റുമായി കഴിയുന്ന മസൂദിനെ സംരക്ഷിക്കാൻ ഇനി പാകിസ്ഥാനും ആവില്ല. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് ഇനി നീങ്ങേണ്ടിയും വരും. മസൂദിൻ്റെ സ്വത്തുക്കളും കണ്ടുകെട്ടും, യാത്രാ വിലക്ക് വീഴും, ആയുധം കൈവശം വയ്ക്കാനും സാധിക്കില്ല. ഇന്ത്യ നടത്തിയ നിരന്തര പരിശ്രമങ്ങളാണ് ഇപ്പോൾ വിജയത്തിൽ എത്തി നിൽക്കുന്നത്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമാണ് മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഇന്ത്യ വീണ്ടും ശക്തമാക്കിയത്. മസൂദിനെ ആഗോള ഭീകരനായി മുദ്രകുത്തുന്നതിനെ എതിർത്തുവന്ന ചൈനയുടെ മേൽ വീറ്റോ പവറുള്ള മറ്റു രാജ്യങ്ങളെ കൊണ്ട് സമ്മർദ്ദം ചെലുത്താനും ഇന്ത്യക്കായി. ചെറുതും വലുതുമായ എല്ലാവരുടെയും പ്രയത്നത്തിന്റെ വിജയമാണിതെന്ന് യു എന്നിലെ ഇന്ത്യൻ അംബാസഡർ സയ്യിദ് അക്ബറുദ്ദീൻ പറഞ്ഞു. യു എൻ പ്രഖ്യാപനം ഇന്ത്യയുടെ വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതാണ് പുതിയ ഇന്ത്യ. 130 കോടി ജനങ്ങളുടെ ഗർജനം ലോകമെങ്ങും പ്രതിധ്വനിക്കുകയാണ്. ഇനി ആർക്കും ഇന്ത്യയുടെ വാക്കുകളെ അവഗണിക്കാനാകില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. കാത്തിരുന്ന് കാണൂ. ഭീകരവാദത്തിന്റെ വേരുകൾ അറുത്തുമാറ്റുന്നതിന് ഇന്ത്യയെടുത്ത പ്രയത്നത്തിന്റെ ഫലമാണ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത്. ആഗോളതലത്തിൽ രാജ്യത്തിന്റെ ശബ്ദം ഇനി അവഗണിക്കാനാകില്ല. റിമോട്ട് കൺട്രോളിലായിരുന്നു മുൻ സർക്കാർ പ്രവർത്തിച്ചിരുന്നത്. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശബ്ദം ആരും തന്നെ കേട്ടിരുന്നില്ല. എന്നാൽ 130 കോടി ജനങ്ങൾ യു എന്നിൽ ഒരു സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ്. ചൌക്കിദാർ ഇന്ത്യയുടെ മൂല്യം വർദ്ധിച്ചിരിക്കുകയാണ്. രാജ്യത്തെ ഭീഷണിയിലാക്കുന്നവരുടെ താവളങ്ങളിൽ പോയി അവർക്കെതിരെ നമ്മൾ പോരാടും. BJP ശക്തമായ സർക്കാരാണ്, നരേന്ദ്രമോദി വ്യക്തമാക്കുന്നു. മസൂദ് അസറിനെ ആഗോള ഭീകരനാക്കിക്കൊണ്ടുള്ള യു എൻ പ്രഖ്യാപനം അംഗീകരിക്കുന്നതായി പാകിസ്ഥാൻ. യു എൻ പ്രഖ്യാപനം ഉടൻ നടപ്പിലാക്കുമെന്നും പാകിസ്ഥാൻ അറിയിച്ചു. അതേസമയം ഇത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാക്കാനുള്ള നീക്കത്തെ പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് മുഹമ്മദ് ഫൈസൽ എതിർത്തു. തീവ്രവാദം ലോകത്തിന് തന്നെ ശല്യമാണെന്ന് പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടുണ്ട്. വ്യക്തമായ നിയമങ്ങളിലൂടെയാണ് ഇത് നടപ്പാക്കിയിരിക്കുന്നത്. എല്ലാവരുടെയും സമ്മതപ്രകാരമാണ് യു എൻ തീരുമാനമെടുത്തത്. ഇത് പാകിസ്ഥാൻ അംഗീകരിക്കുന്നു. എന്നാൽ യു എൻ കമ്മിറ്റിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ എതിർക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച യു എൻ നടപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കാൻ BJP രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി 3 ഘട്ടം തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനുണ്ട്. UPയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമെല്ലാം ഇന്ത്യയുടെ നയതന്ത്ര വിജയം ചർച്ചയാക്കാനാണ് BJPയുടെ തീരുമാനം. നരേന്ദ്രമോദി ലോക നേതാവായി മാറിയതിന്റെ സൂചനയായി യു എൻ പ്രഖ്യാപനത്തെ BJP ഉയർത്തിക്കാട്ടും. ബാലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കിനൊപ്പം മസൂദിനെ ഭീകരനാക്കി മാറ്റിയതും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ചർച്ചയാവും. ഇന്ത്യയുടെ യശസ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയർന്നത് മോദിയുടെ ഇടപെടൽ കാരണമെന്ന് വിശദീകരിച്ചാകും BJPയുടെ പ്രചാരണം. ഈ സാഹചര്യത്തെ നേരിടാൻ കോൺഗ്രസും കരുതലോടെ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് മോദി സർക്കാരിന്റെ മാത്രം നേട്ടമായി കാണാനാകില്ലെന്നും UPA സർക്കാർ ഇതിനാവശ്യമായ നടപടികൾ മുമ്പ് കൈക്കൊണ്ടിട്ടുണ്ടെന്നും പ്രതിപക്ഷ കക്ഷികൾ വിശദീകരിക്കുന്നു.